സംസ്ഥാനത്ത് തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൂടത്തായി കൊലപാതക പരമ്പര അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ജി സൈമനെ നമ്മൾ അത്ര പെട്ടെന്ന് മറന്നു കാണില്ല. കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും ഒരു കൃത്യതയാർന്ന അന്വേഷണമാണ് യഥാസമയം പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. കുറ്റപത്രം, ആറാമത്തെ ഏറ്റവും അവസാനത്തെ കുറ്റപത്രം കൂടി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ ഓരോ അന്വേഷണ വഴികൾ? അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് റോയുടെ കേസ് റീഓപ്പൺ ചെയ്യുന്നു. പിന്നീട് മറ്റാറ് അഞ്ച് കേസും രജിസ്റ്റർ ചെയ്യുന്നു. അഞ്ച് കേസ് ഓരോ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർമാർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. ആ ടീമുണ്ടാക്കിയിട്ട് മേൽനോട്ടം ഞങ്ങൾ വഹിക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. ആദ്യം ലഭിച്ചിട്ടുള്ള രണ്ടര മാസത്തെ അന്വേഷണം, നമുക്ക് രഹസ്യമായിട്ട് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ഞങ്ങൾ ഓപ്പണായിട്ട് അന്വേഷിച്ച് അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ തെളിവുകൾ പരസ്യമായിട്ട് തന്നെ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് രണ്ടാമത് ലഭിച്ചിരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഓപ്പണായിട്ട് ഞങ്ങൾ തുറന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് കേസുകളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് തന്നെ ഞങ്ങൾ ചാർജ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട്. ഈ കേസ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഈ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇത് ജോളിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ജോളിയിലേക്ക് എത്താൻ കാരണം എന്ന് വെച്ചാൽ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അധികം ഫീച്ചേഴ്സ് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഒന്ന്, ആരുടെയൊക്കെ പ്രസൻസ് അവിടെ ഉണ്ട്, എന്താണ് കഴിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എന്താണ് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എല്ലാത്തിൻ്റെ അത് ജോളി അവിടെ ഉണ്ട്, ജോളിയുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്, ജോളിയുടെ അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജോളിയുമായിട്ട് ബന്ധം എന്താണ്, അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ വരാനായിട്ട് കാരണങ്ങൾ എന്താണ്. അതുപോലെ തന്നെ ഈ കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സിലിയുടെ അല്ല ആൽഫൈൻ്റെ കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങൾ കംപ്ലീറ്റ് കാണാനില്ല, കഴുകി വെച്ചിരിക്കുന്നു. അതോടൊപ്പം മഞ്ചാടി മാത്യുവിൻ്റെ കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ പാത്രങ്ങൾ അതും കഴുകി വെച്ചിരിക്കുന്നു. അതുപോലെ റോയ് തോമസ് കഴിച്ച പാത്രം അത് കഴുകി വെച്ചിരിക്കുന്നു. അന്നമ്മ തോമസിന് കൊടുത്ത സൂപ്പിൻ്റെ അകത്തെ അത് സൂപ്പിൻ്റെ പാത്രം കാണാനില്ല. അങ്ങനെ അതുപോലെ തന്നെ ടോം തോമസിന് കൊടുത്ത ഗുളികയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അത് അതിൻ്റെ ദുരൂഹതകൾ, ഒരു ദുരൂഹതയുടെ ഒരു കാലമായിരുന്നു അത്. ആ ഒരു മരണമായിട്ട് ബന്ധം കംപ്ലീറ്റ് ദുരൂഹതയാണ് അതിൻ്റെ അകത്തുള്ളത്. ആ ദുരൂഹത ഒന്ന് വിളിച്ചത് കൊണ്ടുവരണം എന്നുള്ള ഒരു തീവ്രമായ ശ്രമമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ജോളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഉദ്ദേശിക്കാൻ അപ്പുറത്തെ ആയിട്ടുള്ള നിലയിൽ ജീവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് പോലും അവരെ പറ്റിയൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോട് എന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ പറ്റത്തില്ല നമുക്ക്. പറയാൻ പറ്റുന്നത് വെച്ചാൽ അവർക്ക് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അവർ, പോലീസ് കുറ്റപ്പെടുത്തുകയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ സൂക്ഷിക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ രഹസ്യമായിട്ടെല്ലാം എടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് എന്താണ്, അപ്പോൾ ഇവർ ഇറങ്ങിച്ചെല്ലണം. നമ്മളാദ്യം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നമ്മളാദ്യം കണ്ടുപിടിച്ച് ഇവരുടെ ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായ കാര്യമാണ്. പത്തൊന്നാല് വർഷക്കാലം പ്രൊഫസർ എന്ന് പറഞ്ഞ് നടന്നിട്ട് അത് അല്ലെന്നുള്ള ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾ ആദ്യം ഇറങ്ങിച്ചെല്ലുന്നത്. പിന്നെ ഞങ്ങൾ അതിലെ പിടിച്ച് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വരികയായിരുന്നത്. ഈ ഓരോ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായ പ്രധാനമായ വെല്ലുവിളികൾ, പ്രധാനമായും ഇത് 2002 മുതലാണ് ഈ കൊലപാതക പരമ്പര നടക്കുന്നത്, സ്വാഭാവികമായും തെളിവുകൾ, അതായത് ശാസ്ത്രീയമായ തെളിവുകളുടെ ഒരു അഭാവം ഏതെങ്കിലും രീതിയിൽ ഈ അന്വേഷണ സംഘത്തിനെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ബാധിച്ചിരുന്നു? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്നും ഇന്നും എപ്പോഴും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ ഞാൻ ഓർത്തിരിക്കുന്ന മനുഷ്യരാണ്. അപ്പം അന്ന് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനം നോക്കുന്നുണ്ടാവും. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് ഇവർ അന്ന് പറഞ്ഞത് വിഷമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ അന്നമ്മ തോമസിന് കൊടുത്തിരുന്നതിന് വിഷമാണ്, കീടനാശിനി എന്നുള്ള മട്ടിൽ അന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും സൈനൈഡ് അല്ല ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ അഞ്ച് കേസ് സൈനൈഡും ഒരു കേസ് തന്നെ വിഷമാണെന്ന് ഞങ്ങൾക്ക് അന്ന് തന്നെ ഞങ്ങൾ ആദ്യത്തെ കാലഘട്ടം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞത്? പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ഞങ്ങൾ ഡീപ്പായിട്ട് ഇത് പോയിരുന്നു. ഞങ്ങൾക്ക് വേണേ ആറും സൈനൈഡും വേണേൽ പറയാം, ആറ് സൈനൈഡ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ അന്ന് തന്നെ അന്വേഷിച്ച് ഞങ്ങൾ കണ്ട് രഹസ്യമായിട്ട് ഞങ്ങൾ വെച്ചിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ ഓരോരുത്തരെ ഞങ്ങൾ പറഞ്ഞ അഞ്ച് കൂട്ടം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. ഒന്നാമത് ഇതിൻ്റെ പ്രൊഫൈലിംഗ് എന്താ, ഞങ്ങളിപ്പോൾ കുറ്റവാളിയുടെ ആണെങ്കിൽ കൊള്ളാം, മരിച്ചുപോയ ആൾക്കാരെയാണെങ്കിൽ പ്രൊഫൈലിംഗ് ഞങ്ങൾ വളരെ ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയെന്ന് ശ്രദ്ധിക്കും.
മാനേജ്മെൻറ്റ്, ഇവരുടെ മാനേജ്മെൻറ്റ് എന്താ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഈ അക്യൂസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു മാനേജ്മെൻ്റ് ഉണ്ട്, ആ മാനേജ്മെൻറ്റ് ഞങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇവർ ഏത് മരണം കഴിഞ്ഞാൽ ഇവരാണ് പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇവരാണ് മാനേജ്മെൻറ്റ്. പിന്നെ മുന്നേ ഉള്ള കാര്യങ്ങളും അതിന് ശേഷമുള്ള കാര്യങ്ങളും എന്താണ് നടക്കുന്നത്. ഈ പിന്നെ നമ്മുടെ എം എസ് മാത്യുവിക്ക് ഈ മരിച്ച സമയത്ത്, റോയിക്ക് മരിച്ചത്, ഇവർ മാറി സംസാരിക്കുന്നത് ഞങ്ങൾ നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ ഞങ്ങൾ കണ്ട് നേരത്തെ ചോദിച്ചു വെച്ചപ്പോൾ ജോളി ഇവരും തമ്മിൽ മാറി നിന്ന് സംസാരിക്കുന്നവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താണ് കാര്യം? അതുപോലെ തന്നെ ഇവർ പിന്നീട് എപ്പോഴാണ് ഇവർ, ഇപ്പോൾ ഞങ്ങൾ ഈ അന്വേഷണം തുടങ്ങി, ആദ്യമൊക്കെ ഇടയ്ക്കല്ലേ ഇവരിങ്ങനെ മാറി മാറി നിന്നിട്ട് പിന്നീട് ഇവർ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ പിന്നെ സംസാരം തുടങ്ങി മൂന്നുപേരും കൂടെ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ്. ആ മനസ്സിൽ കിടന്നിട്ടാണ് ഇത്, അത് ഒരേ കേസ് അന്വേഷണം ഭയങ്കര രസകരമായ കാര്യമാണ്. അത് രസമെന്ന് വെച്ചാൽ അതൊരു ഗെയിമാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഗെയിമാണ്. ആ ഗെയിം ഞങ്ങൾ ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഫൗള് കാണിക്കാൻ പാടില്ല, ഫൗള് നോക്കാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം മൈനൂട്ടായ കാര്യങ്ങൾ വരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇവരുടെ ഡ്രസ്സിങ്, ഇവരെന്തൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങളെന്തൊക്കെ ഇവരെന്തൊക്കെ ചെയ്യുന്നു, അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക്, ഞങ്ങൾ അന്വേഷണം നിർത്താൻ പോകുന്ന ഇടയ്ക്ക് പറയും, അപ്പോൾ ഇവരുടെ സന്തോഷം, അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാം വാച്ച് ചെയ്തിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഈ എൻ ഐ ടി പോലുള്ള ഒരു സ്ഥാപനത്തിൽ വർഷങ്ങളോളം അവിടുത്തെ അധ്യാപികയാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിനെയും നാട്ടുകാരെയും ഉൾപ്പെടെ അങ്ങനെ കബളിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ എൻ ഐ ടി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു നിങ്ങളുടെ പ്രധാനമായ അന്വേഷണം. അവിടെ എങ്ങനെയായിരുന്നു, ഇവരെ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഫോളോ ചെയ്ത വഴികൾ എങ്ങനെയായിരുന്നു? ഫോളോ എന്ന് വെച്ചാൽ ആദ്യം മരണത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. മരണമാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഇത്, മരണമായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ എൻ ഐ ടിയിൽ പ്രോസസ്സാണ്, ഇപ്പോൾ എൻ ഐ ടിയിലാണോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ആദ്യം മരണം തന്നെയായിരുന്നു. ഈ ആറ് മരണം എങ്ങനെ ഉണ്ടായി, അപ്പോൾ ജോളി അമ്മയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇത് ഈ ആറ് മരണം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നേച്ചർ എങ്ങനെ മനസ്സിലായി. ഇവർ ചോദിച്ച് ചോദിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ ആ സമയം വരെ ഇവർ പെട്ടെന്ന് തന്നെ മാറും. റോയ് തോമസിൻ്റെ ഈ മരണത്തിൽ സൈനയുടെ കാര്യം ജോളി അമ്മയ്ക്ക് അറിയാം, പക്ഷെ അത് പുറത്തറിയിക്കാതെ കൊണ്ട് നടക്കുന്നു. അറ്റാക്കാന്ന് പറഞ്ഞു, അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ഫോൺ ചെയ്ത് പറയുന്നു. ഇത് ഡോക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ ഫോൺ ചെയ്ത് പറയുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഞാൻ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്തിനവസാനം പറയുകയാണെങ്കിൽ, ഈ അതിന് ശേഷമാണ് ഞങ്ങൾ എൻ ഐ ടിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. എൻ ഐ ടിയിലേക്ക് പോയപ്പോഴാണ് ഇത് ഈ പറഞ്ഞ പോലെ എൻ ഐ ടി ലെക്ചറല്ലെന്നും പ്രൊഫസർ അല്ലെന്നും മനസ്സിലാകുന്നത്. ഈ എൻ ഐ ടി നിന്നുകൊണ്ടുള്ള ഫോട്ടോസ് വരെ പലർക്കും ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ക്രൂഷ്യലായിട്ട് കാര്യമാണത്. അവരുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഫോട്ടോസ് വരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് വരെ അയച്ചു കൊടുക്കുമ്പോൾ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലായി, ഇത് ഇതൊരു പ്രകാരത്തിൽ നിൽക്കുന്നൊരു സ്ത്രീയല്ല, നമ്മൾ കുറച്ചുകൂടി വിജിലൻ്റായിരിക്കണം. കാരണം ഇവരെല്ലാം ഇവർ ക്ലോസ് ചെയ്തിട്ടാണ് ഇവരെ ഒരെ ഇതിന് പോവുള്ളൂ. അത്രയും ബുദ്ധിമുട്ടിയാണ്. അതാണ് എസ് എൽ സിക്ക് തന്നെ നല്ല മാർക്കുണ്ടായിരുന്ന ആണ് ജോളി അമ്മയ്ക്ക്. അപ്പോൾ നല്ല ബുദ്ധിയാണ് ഇവർക്ക്. അവർ കുറച്ച് പേര് മാത്രം നല്ല മാർക്ക്, അതിൽ ഒരു ആണ് ജോളി അമ്മയായിരുന്നു. ഈ എൻ ഐ ടിയിൽ പ്രധാനമായും ഇവരുടെ കേന്ദ്രം എവിടെയായിരുന്നു? കാരണം ഇത്രയും വർഷം അവരവിടെ വന്നിരുന്നു, അവർക്ക് അവിടെ ഏതെങ്കിലും പിന്നെ വീടുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ളാറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവരെവിടെയായിരുന്നു പ്രധാനമായും? അല്ല, വീടും ഫ്ളാറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവർക്ക് ഉണ്ടായിരുന്ന അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇവർ പോകാറുണ്ടായിരുന്നു. പള്ളിയിൽ പോകുമായിരുന്നു, കുറച്ച് നേരം പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ അവിടെയുള്ള മറ്റ് കടകളിലൊക്കെ പോകുമായിരുന്നു. ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ അവിടെ പോകുമായിരുന്നു. പിന്നെ പറയാൻ ഞങ്ങൾക്ക് പുറത്തായിട്ട് പറയാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതായത് ഇവർ എന്താണോ, പിന്നെ ചില ദിവസങ്ങളിൽ ഇവർ ക്ലാസ്സില്ലാതെ മടങ്ങി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ധാരാളം, അങ്ങനെയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ രാവിലെ നല്ല ഡ്രസ്സ്, നല്ല വെൽ ഡ്രസ്സറാണ് ഇവർ. കാർ ഓടിച്ച് നല്ല വെൽ, അതായത് കണ്ട പ്രവസം തന്നെ തോന്നും. ആ രീതി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഈ അത്തരത്തിലുള്ളപ്പോൾ പിന്നെ വഴിവിട്ട ബന്ധങ്ങൾ എന്തെങ്കിലും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഘങ്ങളുമായിട്ടുള്ള? അല്ല, അത് ഞാൻ പറയുന്നില്ല. ഒരു അക്യൂസറാണ് ഞാൻ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. ഇതിപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ ജോളിയുടെ ഒരു സംഘം ഈ അന്വേഷണ സംഘത്തെ ഫോളോ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും ആ രീതിയിൽ? ഇല്ല, ഭീഷണി ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ച് വേറെ ആൾക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാലൊന്നും ശരിയാവുന്ന കൂട്ടത്തിലല്ല. ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് കുറച്ചൊരു വർദ്ധിച്ച് വീഴ്ത്തോടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇവർ ഞങ്ങൾ കല്ലറ ഉറക്കുന്ന തൊട്ട് മുമ്പ് തന്നെ അവിടെ നിന്ന് ഡെഡ് ബോഡി എടുത്ത് മാറ്റണമെന്നൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ. ഒരാളുടെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്,
കോടതിയിലും മൊഴി കൊടുത്തിട്ടുണ്ട്, ഡെഡ് ബോഡി മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചോദിച്ചാൽ എന്താ കാര്യം, ഡെഡ് ബോഡി കിട്ടിയ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അതെന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അറിയുന്നത്. ഇങ്ങനെ പിന്നെ ടോം തോമസിന് വെപ്പുവല്ലം ഉണ്ടെന്നും ആ വെപ്പുവല്ലിൻ്റെ അകത്ത് ചിലപ്പം വിഷം കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇവിടെ പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻക്വസ്റ്റിൽ വെപ്പുവല് കിട്ടുകയും ചെയ്തു, അതിൻ്റെ ടോം തോമസിന് വെപ്പുവല് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് സാക്ഷികൾ ഇന്ന് കിട്ടുന്ന അറിവാണ്. അപ്പോൾ അവരോട് പറഞ്ഞാൽ അവരെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ എന്താണെന്ന്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സാക്ഷികൾക്ക് ഞങ്ങളുടെ ഇരിക്കുമെന്ന് പറയാനുള്ള ഒരു സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും അവർ കൃത്യമായിട്ട് കോടതി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവർ അന്ന് തന്നെ പറയുന്നുണ്ട് എങ്ങനെയൊരു മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഒരു സാക്ഷിയോട് പറഞ്ഞായിരുന്നു മാറ്റിക്കണമെന്ന് പറഞ്ഞു, മാറ്റണമെന്ന് പറഞ്ഞു. എത്ര പിന്നെ മൃതദേഹങ്ങൾ മാറ്റുന്നു? അല്ല, ഈ ഇവരുടെ ഡെഡ് ബോഡി അവിടെ കിടക്കാൻ പാടില്ല എല്ലാവരുടെയും. ആ അതെങ്ങനെയും മാറ്റിക്കണം നമുക്കെന്ന് പറയുന്നത്. അത് ഈ റോയ് തോമസിൻ്റെയും അന്നമ്മ തോമസിൻ്റെയും അതുപോലെ, അതായത് ഈ പറഞ്ഞ പിന്നെ അവർക്ക് പേടി സിലിയുടെ കാര്യത്തിൽ വലിയ പേടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ചാടി മാത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കാര്യത്തിൽ പേടി. സിലിൻ്റെ കോടഞ്ചേരി സെമിത്തേരിയിലായിരുന്നു, കോടഞ്ചേരി സിലിയുടെയും മറ്റേ. അപ്പോൾ ഇവർ പറയുന്നത് എങ്ങനെയും മാറ്റണം നമുക്ക് അവിടുന്ന്. മറ്റേ പിന്നെ അന്നമ്മ തോമസൊക്കെ രണ്ടിന് ശേഷം പിന്നെ റോയി ടോം തോമസൊക്കെ മരിച്ച് ഡെഡ് ബോഡി കിടപ്പുണ്ടല്ലോ. ഇവരുടെ കാര്യത്തിലൊക്കെ വലിയ ഇതുണ്ട്. അപ്പോൾ അവർ തന്നെ പല ആൾക്കാർ ബന്ധുക്കളുടെ ഇടയ്ക്ക് പോയി പറഞ്ഞിട്ടുണ്ട് ആത്മാക്കൾ തുറന്ന കല്ലറ തുറന്ന പുറത്ത് വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമ്മതിക്കരുത് അമ്മച്ചി ഒക്കെ പറയുന്നുണ്ട്. ഈ അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ബാഹ്യ സഹായങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ അറസ്റ്റിലാവേണ്ടതാണ്. എങ്കിൽ പോലും തെളിവുകളില്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ഒരു അവസ്ഥ. തെളിവുകളില്ലാതെ എന്നുള്ളതല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതായത് ചില സ്ഥലത്ത് ചെന്നപ്പോഴത്തെ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ചെന്നപ്പോൾ അഡ്വക്കേറ്റ് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് വിധി വഴികൾ പറഞ്ഞു കൊടുത്തായിരുന്നു. സത്യം ഞാൻ അന്നും ഇന്നും പറയുന്നതാണത്. അഡ്വക്കേറ്റിലേക്ക് അന്വേഷണം പോയിരുന്നു. അതായത് ഞാനെന്നും പറഞ്ഞല്ലോ പ്രതിപത്ത സാമൂഹ്യ പ്രതിപത്ത വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ അഡ്വക്കേറ്റ്സ് എപ്പോഴും വേണം. ഇപ്പോൾ ജോളിയമ്മയ്ക്ക് അഡ്വക്കേറ്റ്സ് വേണം. ഞങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടി കേൾക്കരുത്. അത് ജോളിയമ്മയ്ക്ക് ഒരു അഡ്വക്കേറ്റ് വേണം. ജോളിയമ്മ അഡ്വക്കേറ്റ് ആരും ആയിക്കോട്ടെ, എക്സോർവായി അത് കോടതി വാദിക്കണം. അപ്പം ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഞങ്ങൾ ബാധിക്കുക. എന്ന് വെച്ചാൽ അതൊരു നിയമ പോരാട്ടത്തിൻ്റെ കാര്യമല്ല, അത് നീതിയുടെ കാര്യമാണ്. ഈ ഷാജുവിലേക്കും അതുപോലെ തന്നെ ഷാജുവിൻ്റെ പിതാവ് സക്കറിയാസിലേക്കും അന്വേഷണം, അവരെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം. പക്ഷേ ഈ കൊലപാതകങ്ങൾ, അതായത് സിലിയുടെയും അതുപോലെ തന്നെ ആൽഫൈൻ്റെ എല്ലാം കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഷാജുവിലേക്ക് ലിങ്ക് ചെയ്യുന്ന തെളിവുകളുടെ ഒരു അഭാവമാണ് ഒരു പക്ഷേ അവരിതിൽ പ്രതിയാവാതെ. ഷാജുവോ അല്ലെ സക്കറിയായോ ഈ രണ്ടു പേരും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ആ സ്റ്റാൻഡ് തന്നെയാണ് അടുത്ത് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം നിൽക്കുന്ന സ്റ്റാൻഡ് തന്നെയാണ് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡ്. അത് എല്ലാവർക്കും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് വന്നാൽ ഇതുണ്ടാവുമോ, ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ ഉണ്ടാകത്തില്ലേ, കുട്ടി മരിച്ചു അവർ വീട്ടിലുണ്ടായിരുന്നല്ലേ എന്നിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ശരിയാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോ തന്നെ ഭയങ്കര ഡേഞ്ചറസാണ് സത്യം പറഞ്ഞാൽ. ജോളിയും ഷാജും കൂടെ മരിച്ചെടുക്കുന്ന ഡെഡ് ബോഡി വന്ന് ഉള്ള ഫോട്ടോസ്, ആ ഫോട്ടോസിന് വളരെ ഭയങ്കരമാണത്. അപ്പം അത് വേണമെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ അക്കത്തില്ലേ, പിന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് കാര്യങ്ങൾ തെളിവുകളില്ല. തെളിവുകളില്ല എന്തുകൊണ്ട് തെളിവ്, ഫോട്ടോ തെളിവാണല്ലോ. പക്ഷേ ഇയാളുടെ മൊഴി അനുസരിച്ച് ഇയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് ശരിയാണ് ഇയാൾ പറയുന്നത്, നമ്മൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് കോടതിയിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്ത മൊഴി സത്യമാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾ നോക്കേണ്ട കാര്യം ഞങ്ങൾക്കുണ്ട്. അത് എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ആ നാട്ടിലുള്ള ചില അഭിഭാഷകരുടെ പേര് കേട്ടിരുന്നു. അതുപോലെ തന്നെ സാറ് കുറച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് ചില ആളുകൾ ഇവരുടെ ഒരു, ഇനിയിപ്പോൾ ഈ കല്ലറ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അഭിഭാഷകരെ പോയി കാണുകയും മറ്റും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സഹായിച്ചവർ ആരെങ്കിലും ഉണ്ട്? അത് ഞാൻ പറയട്ടെ, അതിലൊരു ആർക്കും വേണേ ആരും പോയി കാണാമല്ലോ. നിങ്ങൾ ഈ അഭിഭാഷകരെ കണ്ടല്ലോ, അഭിഭാഷകർ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ബന്ധമാണെന്ന് ഞാൻ പറയാതിരിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. കാരണം അത് പറഞ്ഞാൽ അത് വേറെ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടായിരിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ പിന്നെ ഘട്ടങ്ങളിൽ ഒപ്പം തന്നെ ഇവരെ പലപ്പോഴായി കസ്റ്റഡിയിൽ വാങ്ങി ജോളിയെ ചോദ്യം ചെയ്തിരുന്നു.
ഈ സമയത്തുള്ള, അതായത് ഓരോ സന്ദർഭങ്ങൾ അവർ വിവരിക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു ആ സമയത്ത്? അതായത് പിന്നെ ഈ ഓരോ കൊലപാതകങ്ങളും തനിക്ക് പങ്കുണ്ട് എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു, അതല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ ഏതെങ്കിലും രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ മൊഴിയായിരുന്നു അവരോട് പലപ്പോഴും. അല്ല, ആദ്യമൊക്കെ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നീട് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാം വന്നു. അതുകൊണ്ടാണല്ലോ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഡോക്യുമെൻ്റിൻ്റെ കാര്യം തന്നെ, അവർ പറഞ്ഞ ഒറ്റ വാക്കാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടാൻ ഇടയായത്. അല്ലെങ്കിൽ കിട്ടത്തില്ല, അത് ഞങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളത്. കാരണം ഇവിടെ അവരെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ പോലല്ല, അത് ദൂരെയുള്ള ഹോസ്പിറ്റലാണ്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ അറസ്റ്റിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ അവരെങ്ങനെയായിരുന്നു, അവരുടെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു? ഈ പിന്നെ ചോദ്യം ചെയ്യലിനോടൊക്കെ സഹകരിച്ചിരുന്നു പൂർണ്ണമായിട്ട്? പൂർണ്ണമായിട്ട് സഹകരിച്ച് സഹകരിച്ചിരുന്നു, പക്ഷേ എൻ്റെ കുറേ ഡീപ്പായിട്ട് വന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ്, വളരെ ഡീപ്പായിട്ട് വന്നത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു, തുറന്നു പറയുന്നുണ്ട്, കംപ്ലീറ്റ് തുറന്നു പറയുന്നു. എല്ലാ കൊലപാതകങ്ങളും, എല്ലാ കൊലപാതകം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും, ഏറ്റവും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ തെളിവ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിലും മറ്റും ഈ സഹപ്രവർത്തകരും താങ്കളും നടത്തിയ ആ ഒരു ദൗത്യം, അത് എത്രത്തോളം സങ്കീർണമായിരുന്നു? തങ്ങൾ സഞ്ചരിച്ച വഴികൾ എത്രത്തോളം സങ്കീർണമായിരുന്നു? സിലിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കി അറിയാൻ പറ്റും ഡോക്ടർമാർക്ക് എന്താണ് അസുഖം, എങ്ങനെ മരിക്കാൻ പറ്റുക, ഇതെങ്ങനെ മരിക്കും. മഞ്ചാടിമാത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ, അതെന്താണ് സിംറ്റം, എന്താണ് എങ്ങനെ മരിക്കാൻ പറ്റുക, വൊമിറ്റ് ചെയ്യുക എന്താണ്, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അത് അന്നേരം പറഞ്ഞിരിക്കുന്നത് എന്താണ്, മഞ്ചാടിമാത്തിൻ്റെ കേസിലും അറ്റാക്ക് എന്ന് പറഞ്ഞാണല്ലോ വന്നത്. പക്ഷേ അതിന് 10 ദിവസം മുമ്പ് തന്നെ മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് നോക്കുമ്പോഴാണ്, 10 ദിവസം മുമ്പ് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ എഴുതിച്ചല്ല, പണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്, നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അറ്റാക്ക് വന്നാൽ ഇങ്ങനെയല്ല മരിക്കുന്നത്, അത് ഏത് ഡോക്ടർമാരും പറയും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടിരുന്നത് അതിൻ്റെ അകത്ത്. പിന്നെ എന്താണ്, സൈനഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ, അപ്പോൾ സൈനഡ് കഴിച്ചത് ഉണ്ടാകാം, ഇങ്ങനെയുള്ള സിംറ്റങ്ങൾ വരും, ഈ സിംറ്റം വന്ന് സൈനഡ് കഴിച്ചാൽ മാത്രമേ ഇത് വരുള്ളൂ. ഇതാണ് ഇങ്ങനെയുള്ള നമുക്ക് ലഭിക്കാവുന്ന തെളിവുകൾ മുഴുവൻ ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാന. പിന്നെ അതുകൂടെ തന്നെ അഞ്ചു പേർക്ക് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്രൻഷൻ നടത്തിയിട്ടുണ്ട്. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്രൻഷൻ പറഞ്ഞാൽ മറ്റൊരു ദിവസം കൂടി വരുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരാളുടെയൊക്കെ പോയി ഞാൻ കൊന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അന്വേഷിച്ച് മറ്റെവിഡൻസും കൂടി വന്നു കഴിയുമ്പോൾ അത് നല്ലൊരു എവിഡൻസാണ്. ഈ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്നവരെ എല്ലാം തന്നെ കൊണ്ടുപോയ സ്ഥലമാണത്. അവിടെ ഇത്ര കൊലപാതകങ്ങൾ ഒരു സമാനമായ, ഇപ്പോൾ ആദ്യം അന്നമ്മ കൊല്ലപ്പെട്ടിരിക്കുന്ന ഡോക്കിലാണെങ്കിൽ മറ്റുള്ളതെല്ലാം തന്നെ സൈനഡാണ് എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു മരണം, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഇതുപോലെ തന്നെയുള്ള ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെ? സിലിയുടെ കേസ് തന്നെ, പക്ഷേ അതിൻ്റെ ഡോക്ടർ എഴുതിയിട്ടുണ്ട്, ഒരു ആദ്യം ട്രീറ്റ്മെൻ്റ് നടത്തിയ സമയത്ത് എഴുതിയിട്ടുണ്ട്, ഈ ഒരു പോയിസൺ സംശയം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതണോ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അദ്ദേഹം എഴുതണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിരിക്കും. അത് അവിടെ പോയിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ഇഗ്നോർ ചെയ്തത്, എന്നുവെച്ചാൽ രോഗി രക്ഷപ്പെട്ടു പോകുന്നു, അതുകൊണ്ട് അവരെ ഇഗ്നോർ ചെയ്തു, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെ എഴുതത്തില്ല. പിന്നെ ടോം തോമസിൻ്റെ ഹിസ്റ്ററി ഷീറ്റ് കംപ്ലീറ്റ് നശിപ്പിച്ചെന്നാണ് പറയുന്നത്, അത് അവരെഴുതി തന്നെ നശിപ്പിച്ചതാണ്, അത് അതുമായിട്ട് ബന്ധമില്ല. അതുപോലെ ഈ റോയി തോമസിൻ്റെ മരണം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്, മറ്റെല്ലാ കേസുകളും പോസ്റ്റ്മോർട്ടം പോലും നടന്നില്ല. ഇത് കോടതിയിലെത്തുമ്പോൾ ഈ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം അവർക്ക് ശിക്ഷ ലഭിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരൊറ്റ കേസിൽ? തീർച്ചയായിട്ടും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു കൊലപാതകം കൊലപാതകമല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല, പക്ഷേ കൊലപാതകം തെളിഞ്ഞ് നമുക്ക് പറയാക്കാൻ പറ്റുമോ? പറഞ്ഞു പോകും, നമ്മൾ പറയും. പറയുന്നതിന് എന്തുമാത്രം നമുക്ക് എവിഡൻസ് എടുക്കാൻ പറ്റും, അത് കംപ്ലീറ്റ് കൊടുത്തിരിക്കും. അടുത്ത് യാതൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അന്ന് പറഞ്ഞ പോലെ ഈ കേസ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല, ഓക്കെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ കുഴപ്പമില്ല, ആരും കുഴപ്പമില്ല, പക്ഷേ കൊലപാതകമാണ് ഇത്, ഇതാണ് കാര്യങ്ങൾ. ഈ കോടതി മുമ്പായി ഞങ്ങൾ സമർപ്പിക്കും. ഈ കല്ലറ തുറക്കുമ്പോഴായിരുന്നല്ലോ ശരിക്കും അതിന്, അപ്പോഴാണ് പൊതുസമൂഹം ഈ ഒരു കാര്യം അറിയുന്നത് പോലും. മാധ്യമങ്ങൾ അതിന് മുമ്പ് വാർത്ത വന്നിരുന്നു എങ്കിൽ പോലും കൃത്യമായി മാധ്യമങ്ങൾ തുടർച്ചയായി വാർത്തകൾ വരുന്നതും ഈ വിഷയം ചർച്ചയാവുന്നതും ആ ഘട്ടങ്ങളിലായിരുന്നു. ഇത് ഇതിനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ ആ പള്ളിയിൽ നിന്നുള്ളൊരു സഹകരണം എത്രത്തോളം ഉണ്ടായിരുന്നു? കല്ലറ തുറക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് തോന്നുന്നു ടി വിക്കകത്ത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ
ഇൻക്വസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് പഞ്ചായത്തുകാരുടെ സാന്നിധ്യം വേണം. പഞ്ചായത്തുകാരെ 4 പേരെ വേണം. അപ്പം 6 × 4 = 24 പേര് അങ്ങനെ തന്നെ വേണം. പിന്നെ 12 പേര് വേറെ വേണം. കൂടാതെ കല്ലറ പൊളിക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടി ഞങ്ങൾ ഇവരെല്ലാം പറഞ്ഞയച്ച സമയത്താണ് ശരിക്കും പറഞ്ഞ് പുറത്താകുന്നത്. നല്ലത് ഭാഗത്തില്ലായിരുന്നു. പിന്നെ 2 തഹസിൽദാർമാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, 8 ഡോക്ടേഴ്സ്, അതുതന്നെ അതിന് പിന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ എല്ലാവരും 10-60 പേര് ഞങ്ങൾ ഓഫീസേഴ്സ് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഓഫീസർമാരെല്ലാം കൂടെ. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഇപ്പം കോടഞ്ചേരി പള്ളിയൊക്കെ ഉള്ള സഹകരണമായിരുന്നു. ഇങ്ങപ്പുറത്തെ പള്ളി സഹകരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിനകത്ത് വന്ന രണ്ട് ആൾക്കാരോട് പറഞ്ഞിട്ട് എന്നോട് തന്നെ നേരിട്ട് വിളിച്ചു പോയി, അത് വലിയൊരു ഫാമിലിയാണ് 2 കൂട്ടർ, അതുകൊണ്ട് അതൊന്ന് എന്നെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ പറ്റത്തില്ല, ഞാൻ അതിൻ്റെ റിസ്ക് കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുക്കാം. അതിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്താണ് ഞാൻ തന്നെ അത് ഇത് അല്ല ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ തന്നെയാണ് എൻ്റെ ഉത്തരവാദി. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറയേണ്ട കാര്യമില്ല, എൻ്റെ ഗവൺമെൻറ്റും പറയേണ്ട കാര്യമില്ല. എന്നു വെച്ചാൽ അവരിതൊന്നും അറിയുന്നില്ല. പക്ഷേ അവർക്കെല്ലാം അറിയാം, ഇവർക്കെല്ലാം അറിയാമായിരുന്നു ഞാൻ എക്സിമിനേഷൻ നടത്താൻ പോകുന്ന, ഇവർക്കെല്ലാം അറിയാമായിരുന്നു, അത് അറിയാമായിരുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് തന്നെ ചോദിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നോട്, ഇങ്ങനെ വലിയ 2 ഫാമിലിയാണ്, അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞാൻ പറയാം, അത് പറ്റത്തില്ല, ചെയ്തേ പറ്റുള്ളൂ. കെ ജി സൈമൻ എന്ന തൊടുപുഴക്കാരൻ്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ഏറെ സ്വാധീനിക്കപ്പെട്ട കേസ് ഏതാണ്? ഈ കൂടത്തായി കേസ് തന്നെയായിരിക്കുന്നു. ഈ കേസുണ്ട്, അതുപോലെ 2-3-4 കേസുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 1-2 കേസുകളൊന്ന് കൂടത്തായി കേസാണ്. കൂടത്തായി കേസ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഗൗരവങ്ങളോ അതും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല, ഞങ്ങൾ അങ്ങനെ നോക്കിയല്ല അത് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയിൽ മധുമൂലയിലെ കേസ് തന്നെ 19 വർഷം കഴിഞ്ഞിട്ടൊരു കുട്ടി ഇങ്ങനെ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി 18 ദിവസം കഴിഞ്ഞിട്ടാണ് അത് കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം നോക്കിയിരിക്കുകയാണ്. 18 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കിട്ടിയില്ലെങ്കിൽ, തലയോട്ടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷമമായി പോകുന്നു. പക്ഷേ കിട്ടി, തലയോട്ടി കിട്ടി. അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. വെച്ചാൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്തിട്ടാണ്, അദ്ദേഹം പറഞ്ഞനുസരിച്ചാണ് നമ്മൾ കുഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാന്തുന്നതൊക്കെ. 18 ദിവസം കഴിഞ്ഞാൽ വലിയ ലോങ് പീരീഡാണ്. അതുപോലെ തന്നെ ഈ കേസിൽ ഇപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. കൂടത്തായ കേസിൽ ഞങ്ങളെ സംബന്ധിച്ച് സിലിയുടെ ബോഡിയിൽ നിന്ന് സൈനൈഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ്. കാരണം ഒന്നുമില്ലാതെ നടന്ന ഒരു ശൂന്യത എടുത്തൊരു കേസ്, അതിൻ്റെ നിന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിഗമനം പോലെ തന്നെ അതിൻ്റെ സയൻറ്റിഫിക്കറ്റ് എവിഡൻസ് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ദൈവികമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതൊരു എന്താ പറയുക, അവരെ ആത്മാക്കൾക്കുള്ള ഒരു നീതിയോ ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതായത് മരിച്ചവർക്ക് നീതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നീതി ഞങ്ങളെ കൊടുക്കാനുള്ളൂ. അതാണ് പോലീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിൻ്റെ വേറെ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. കാരണം ഞങ്ങൾ ഇന്നും ഇൻവെസ്റ്റ് ഓഫീസസ് എല്ലാവരും കൂടിയിരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ പറയുകയുണ്ടായി ഇതാണ് കാര്യം, ഇത് കിട്ടേണ്ടതായിരുന്നു, പിടിക്കേണ്ടതായിരുന്നു. അത് നമ്മളായിട്ടിപ്പം ഇത് പുറത്തു വന്നിരിക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവിടെ വടകരയിൽ ഉണ്ടാവുകയുള്ളൂ. ഈ സ്ഥലം മാറ്റവും ഒപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ച് ഇതിൻ്റെ കുറ്റപത്രം 6 എണ്ണം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എത്രത്തോളം സംതൃപ്തിയോടെയാണ് ഈ ഒരു മാറ്റം? തീർച്ചയായിട്ടും വളരെ സംതൃപ്തിയോടെ തന്നെയാണ് മാറുന്നത്. സമയബന്ധിതമായിട്ട് കുറ്റപത്രം തയ്യാറാക്കാൻ സാധിച്ചു. അതിനല്ല, വളരെ ഭംഗിയായ രീതിയിൽ ഒരു പോലീസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും ആരാഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സംതൃപ്തിയായിട്ടാണ്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ 6-ാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു. പ്രതികളെ സമയബന്ധിതമായി തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് അന്വേഷണ സംഘത്തലവനായ അതുപോലെ തന്നെ വടകര റൂറൽ SPയുമായ KG സൈമന്റെ സ്ഥലം മാറ്റം. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.